എന്നെപ്പറ്റി കുറച്ചും കൂടി അറിയാത്തവർക്ക് വേണ്ടി ഞാനൊരു സെൽഫ് ഇൻട്രഡക്ഷൻ പറയുകയാണ് ഞാനിവിടെ തിരുവനന്തപുരം ലോ കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയാണ് ഇക്കഴിഞ്ഞ കേരള യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പിൽ ക്യാമ്പസിലെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി കെ എസ് യുവിൻ്റെ പാനലിൽ നിന്ന് മത്സരിച്ച് വിജയിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി അതും നൂറ്റി നാൽപ്പത്തിയെട്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആകാനുള്ളൊരു നിയോഗമുണ്ടായി അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഇത് 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 തന്നെ ഈ ഞാൻ ജയിച്ചത് തന്നെ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രതിഫലനമാണെന്ന് വിശ്വസിക്കുന്നു എട്ട് വർഷം എട്ട് തവണ തോറ്റിട്ടും പിന്നീട് എബ്രഹാം ലിങ്കൺ ജയിക്കുന്നതും ജനാധിപത്യം കൊണ്ടാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് കെ എസ് യു എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ആ ക്യാമ്പസിൽ ചെയർപേഴ്സൺ സ്ഥാനം കിട്ടുന്നത് അതും ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് കേവലം ഒരു ഒരു ഭരണം ഭരണകൂടം അല്ലെങ്കിൽ കുറച്ച് ജനങ്ങൾ എബ്രഹാം ലിങ്കൺ പറഞ്ഞത് വളരെ ചെറിയ ഒരു പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുമാത്രമല്ലല്ലോ ജനാധിപത്യം വലിയ ഒരു കോണ്ടെക്സ്റ്റിൽ പക്ഷെ എന്താണ് ജനാധിപത്യം എന്നുള്ളത് ഏറ്റവും മനോഹരമായിട്ട് അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ നിരന്തരം പ്രസംഗങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞു വച്ചിട്ടുള്ള മറ്റൊരു ഡെഫിനീഷനാണ് ജനാധിപത്യം എന്താണെന്നുള്ളത് സോഷ്യലി ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് ബ്ലഡ് ഷെഡ് ഇല്ലാതെ കൊണ്ടുവരുന്നതിനെയാണ് ജനാധിപത്യം എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെഫിനേഷനാണ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അത് സൊസൈറ്റിയിൽ വരുന്നത് അത് ഒരു തുള്ളി ചോര പോലും പൊടിയാതെ പൊടിയാതെയാകണം എന്നുള്ളത് ഏറ്റവും നന്നായി ആഗ്രഹിച്ചിട്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പം നേരത്തെ സാറ് സൂചിപ്പിച്ചപ്പം പറഞ്ഞു അംബേദ്കർ അവസാനത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് പൊളിറ്റിക്കലിയൊക്കെ നമുക്ക് ഡെമോക്രസി കിട്ടി ഇനി സോഷ്യൽ ഡെമോക്രസി എന്നാണ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഗാന്ധിജി പറഞ്ഞതുപോലെ ഇനി സ്വാതന്ത്ര്യം കിട്ടി പക്ഷെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ അന്നേ ഭാരതത്തിന് സ്വാതന്ത്ര്യമുള്ളൂ എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ ഇന്നും സ്വതന്ത്രരല്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ കൂടുതൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ആസ്പെക്റ്റിൽ സംസാരിച്ചതെന്ന് വെച്ചാൽ ഈ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം രാജഗോപാൽ സാർ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ സാധനം ഐ ക്യാൻ റിയലി ഫെൽറ്റ് ഇറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല ഏത് സമയവും ഇപ്പോൾ പറഞ്ഞപോലെ ഫോണിലാണ് യൂത്ത് മുഴുവൻ ഫോണിലാണ് അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ യൂത്ത് അവരുടെ പോരാട്ടങ്ങൾ നടത്തുന്നതും ഈ ഫോണിലൂടെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പം അപ്പോളിറ്റിക്കൽ ആവാം ഒരു യൂത്ത് എന്ന് പറയുന്ന വലിയ വിഭാഗത്തിന് അപ്പോളിറ്റിക്കൽ ആണ് എന്ന് മുദ്ര കുത്തപ്പെടുന്നതാണ് എന്നും കൂടെ എനിക്ക് പറയേണ്ടതുണ്ട് കാരണം ആ പൊളിറ്റിക്കലായിട്ടുള്ളൊരു വിഭാഗം ഉണ്ട് പക്ഷേ അവർ പൊളിറ്റിക്കൽ ആകുന്ന ആ സ്പേസിലോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ എന്തുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അതിന് ഉത്തരമില്ലാത്തൊരവസ്ഥയാണ് അതായത് ഗാന്ധിജി എന്തുകൊണ്ട് നമ്മളോട് ഖദർ ധരിക്കണമെന്ന് പറഞ്ഞു ഖദർ ധരിക്കുക എന്ന് പറഞ്ഞത് ഒരു നാഷണൽ ആയിരുന്നു അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു പ്രതിനിധാനമാണ് ഖദർ പക്ഷെ ഇന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ ഗദർ ധരിച്ചുകൊണ്ട് മാത്രം പുറത്തിറങ്ങണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി നിങ്ങൾ ഇന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യണം നിങ്ങൾ ഈ രീതിയിൽ മാത്രമേ സൊസൈറ്റിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നിടത്താണ് ആ പ്രശ്നം തുടങ്ങുന്നത് അതായത് ഒരു ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ അറുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ പേര് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയാണ് നമ്മൾ ഡെമോഗ്രഫിക് ഡിവിഡൻറ്റ് എന്ന് പറയും അതിന് എന്നുവെച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ യൂത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ എന്തും ചെയ്യാൻ രീതിയിലുള്ള ഒരു വലിയ റിസോഴ്സ്ഫുൾ യൂത്ത് ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടായിട്ടും നമുക്കിവിടെ അൺഎംപ്ലോയ്മെൻറ്റാണ് നമുക്കിവിടെ ജി ഡി പി യുടെ വർദ്ധനവില്ല അല്ലെങ്കിൽ നമുക്ക് അത്രയും അധികം ഷോർട്ടേജ് ആണ് അപ്പം എന്തുകൊണ്ടാണ് അപ്പോൾ ഈ ഈ ഒരു കാര്യം കുറച്ചും കൂടി വൈഡ് ആയിട്ട് എക്കണോമിക്കിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ് പക്ഷേ ഈ ജനാധിപത്യ പോരാട്ടത്തിലും ഏറ്റവും കൂടുതൽ അണിനിരക്കേണ്ടത് ഈ യൂത്ത് തന്നെയാണെന്നുള്ള തിരിച്ചറിവാണല്ലോ ഈ എന്തുകൊണ്ടാണ് ആ യൂത്തിനെ യൂത്തിന് വേണ്ട രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് എക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാത്തത് എന്നുള്ളതാണ് അത് യൂത്ത് അവിടെ ആബ്സെൻ്റ് ആയതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കും ില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും ഹോപ്പ്ലെസ്നെസ് പറഞ്ഞാൽ പിന്നെ ഈ രാജ്യം മുന്നോട്ട് പോകില്ല എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ അപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡെമോക്രസി എന്ന് പറയുന്നതിനെ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ള രീതിയിലേക്ക് പോലും നമ്മൾ കണക്റ്റ് ചെയ്ത് വായിക്കുമ്പോൾ വളരെ വേദനയോടുകൂടി നോക്കി കണ്ട കാണേണ്ട ഒന്ന് രണ്ട് അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില കൂടിയതിന് ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപയായപ്പോൾ ഒരു ഇരുപത് വയസ്സുള്ള ഒരു ഒരു പയ്യൻ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു എന്താ പറയുക ഒരു ബൈ ബൈ ഹാഷ്ടാഗ് ഇട്ടിട്ട് മോഡി ബൈ ബൈ മോഡി എന്ന് പറയുന്ന രീതിയിൽ ഒരു പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്യലും അത് ആൾ ആ സംഭവം പോസ്റ്റേഴ്സായിട്ട് ഒട്ടിക്കുകയൊക്കെ ചെയ്തു ആ കുട്ടിക്ക് നേരെ ഇത് ചെയ്തതിനെടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പി സി ഫൈവ് നോട്ട് ഫൈവ് ടു ആണ് എന്നുവെച്ചാൽ ഒരു രണ്ട് ക്ലാസ്സസ് തമ്മിലുള്ള സ്പർദ്ധ വളർത്തുന്നത് കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ ലോ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നിയമം പഠിച്ചവർക്ക് ഐ പി സി എന്നൊന്നും പറയാൻ പറ്റില്ല ന്യായ സംഹിത എന്നൊക്കെ പറയേണ്ടി വരും അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഈവൻ എന്തോ നമ്മളൊരു ലോ സ്റ്റുഡൻ്റ് എന്നുള്ള പേർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ പോലും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെ പറയുന്ന പറയുന്നൊരവസ്ഥ കേരളത്തിലാകട്ടെ കേരളത്തിലാണെങ്കിലും ഏഷ്യനെറ്റിലെ മാധ്യമപ്രവർത്തകയ്ക്ക് അടക്കമുള്ള കള്ളക്കേസ് ചുമത്തി അപ്പം ഈ കേസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണകൂട ഭീകരത കൃത്യമായി ആളുകളുടെ എക്സ്പ്രഷൻസിനെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന രീതിയിൽ ഇന്ന് നമ്മുടെ ജനാധിപത്യം തകർന്നടിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ് ഈ ഒരു സത്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നെഹ്റുവിൻ്റെ ഒരു ജീവിതത്തിലെ ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് യു എൻ ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനത്തിനെ പരിഹസിച്ചുകൊണ്ട് പ്രമുഖ കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ശങ്കർ ഒരു ന്യൂ നെയ്ക്കഡും നെഹ്റുവിനെ വരയ്ക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് പിന്നീട് നെഹ്റു അതിനെ എങ്ങനെയാണ് അതിന് പ്രതികരിച്ചതെന്ന് വെച്ചാൽ ഡോൺ സ്പെയർ വിത്ത് മീ ശങ്കർ എന്ന് ചിരിച്ചുകൊണ്ട് നെഹ്റു അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ യു എസ് എസ് ആറിൽ നെഹ്റു പോകുമ്പോൾ നെഹ്റുവിൻ്റെ കൂടെ ശങ്കറുണ്ട് അപ്പം ഇത്രയും മനോഹരമായ ജനാധിപത്യം പഠിപ്പിച്ചതാണ് നമ്മളെ നെഹ്റു ഇത്രയും മനോഹരമായ ജനാധിപത്യത്തിൻ്റെ ഡെഫിനിഷൻ തന്നതാണ് നമുക്ക് ബി ആർ അംബേദ്കർ പക്ഷേ എന്നിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ രാജഗോപാൽ സാർ വളരെ കൃത്യമായി അതിനെ പറഞ്ഞതാണ് അതായത് നമ്മൾ പറയരുത് നമുക്ക് കുറച്ച് ഡെവലപ്മെൻറ്റ്സ് തന്നിട്ടുണ്ട് നമ്മൾ നിങ്ങൾ മിണ്ടരുത് നിങ്ങൾക്ക് ഫുഡുണ്ട് നിങ്ങൾക്ക് റോഡുണ്ട് നിങ്ങൾക്ക് വന്ദേ ഭാരത് ഉണ്ട് എന്നുള്ള സംഭവം നമ്മളിങ്ങനെ ഫീഡ് ചെയ്തേക്കാണ് അപ്പം ഒരു ഇതിലല്ല ജനാധിപത്യം എന്ന് പറയുന്നത് കൃത്യമായി നമുക്കോരോരുത്തർക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഇപ്പം ഞാൻ നേരത്തെ നെഹ്റുവിനെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഗാന്ധിയെപ്പറ്റിയും എനിക്ക് സംസാരിക്കാനുള്ളത് ഗാന്ധിയെ പറ്റി പറയുമ്പോൾ ഗാന്ധി പറഞ്ഞു വെക്കുന്ന സത്യാഗ്രഹമാണെങ്കിലും അല്ലെങ്കിൽ അഹിംസ എന്ന് പറയുന്ന മൂല്യം നമ്മുടെ കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ ഒരു യൂത്തിനൊക്കെ യൂത്ത് എന്ന് പറയുന്നില്ല പക്ഷേ ഇനി വരാൻ പോകുന്നൊരു തലമുറയ്ക്ക് ഗാന്ധി എന്ന് പറയുമ്പോൾ അത് നോട്ടിൽ കാണുന്ന എന്താ പറയുക ഫാദർ ഓഫ് നേഷൻ എന്നുള്ള രീതിയിൽ ഒതുങ്ങായിരുന്നല്ലോ ഗാന്ധി പറയുന്ന കാര്യം അത് ഞാൻ വായിക്കുന്ന പോലെ എല്ലാവർക്കും വേണു സാർ വായിക്കുന്നത് അതുപോലെ എല്ലാവർക്കും രാജഗോപാൽ സാർ അതുപോലെ എല്ലാവർക്കും അടൂർ സർ എന്താ വെച്ചാൽ ഗാന്ധി എന്ന് പറയുന്ന ഇറ്റ്സ് എ വെരി ബിഗ് പിക്ചർ നമുക്ക് എല്ലാവർക്കും ഗാന്ധി നിന്ന് എപ്പോഴും അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെന്നുള്ളത് അന്നുമില്ല ഒന്നെന്ന് പറയുന്നത് ഗാന്ധി ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യത്തിൽ പോലും പറയുന്നുണ്ട് അദ്ദേഹം കൗസ്ലോട്ടറിനും അതുപോലെ ആൽക്കഹോളിനും എതിരായിരുന്നു പക്ഷേ ഗാന്ധിയുടെ സുഹൃത്തുക്കൾ തന്നെ ബീഫ് കഴിക്കുന്നവരുണ്ടായിരുന്നു ഗാന്ധിയുടെ സുഹൃത്തുക്കളിൽ തന്നെ മദ്യം കഴിക്കുന്നവരുണ്ടായിരുന്നു അവർ ഗാന്ധിയെ സന്ദർശിക്കാൻ വന്നപ്പോൾ കൃത്യമായി അത് വിളമ്പിക്കൊടുത്തത് ഗാന്ധിയാണെന്നുള്ളതാണ് അവിടെയാണ് ഏറ്റവും മനോഹരമായി നമ്മുടെ ബഹുസ്വരത ആരംഭിക്കുന്നത് ഇതുപോലെയാണ് ക്യാമ്പസുകൾ ഇപ്പൊ ക്യാമ്പസുകളിൽ ഇപ്പം ഞാനൊരു ക്യാമ്പസിലെ പ്രതിനിധിയാണ് ക്യാമ്പസിലെ പൊളിറ്റിക്സ് പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് അവിടെയാണെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയാനുണ്ട് പക്ഷേ ആ ഒരു ഇപ്പം ഡിസെൻറ് വോയിസ് എന്ന് പറയുന്നത് പറയുന്നത് ഒരാളാണെങ്കിലും അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു ഒരു ശേഷി അത് എല്ലാവർക്കും ഇല്ല അത് ജനാധിപത്യത്തിൻ്റെ തകർച്ച തന്നെയാണ് ഈ ഒരു ഈ ചെറിയ കാര്യം ഞാൻ എൻ്റെ കലാലയ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കലാലയൂണിയുടെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയാം നമ്മൾ നമ്മുടെ ക്യാമ്പസിന് യൂണിയൻ പേരിടും ഒരു പേരിട്ടിട്ടാണ് നമ്മൾ യൂണിയൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആദ്യം പേര് ശുപാർശ വന്നത് ഗാസ എന്നുള്ളൊരു പേര് ഗാസ കലാലയ യൂണിയൻ എന്നൊരു പേര് വേണമെന്ന് പറഞ്ഞു അതിനെതിർത്ത് കൊണ്ട് ഒരു വ്യക്തി അദ്ദേഹത്തിന് അദ്ദേഹം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു ആ പേര് പറ്റില്ല എന്നുള്ളത് പറഞ്ഞു എന്നാൽ പിന്നെ മനുഷ്യാവകാശ ലംഘനമാണെങ്കിൽ ഒരു മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടല്ലോ അതുപോലൊരു കാര്യം ക്യാമ്പസിൻ്റെ അകത്തോട്ട് കൊണ്ടുവരണ്ട എന്നുള്ളത് ആ വ്യക്തിയുടെ കൺസേൺ പറഞ്ഞു നമ്മൾ അപ്പോഴും പക്ഷേ പിന്നീടുണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ ഭൂരിപക്ഷം എന്താണോ പറയുന്നത് ഈ ഡിസെൻ്റ് വോയിസ് എന്ന് പറയുന്നത് അത് ഒരാളുടെ അല്ലേ അത് ഡിസെൻ്റ് അല്ല ഭൂരിപക്ഷം എന്താണോ പറയുന്നത് ഭൂരിപക്ഷം അത് തീരുമാനിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് പോയി ഞാൻ അപ്പോൾ ചിന്തിച്ചൊരു കാര്യമുണ്ട് ഇതും നിലവിലെ സംഘപരിവാർ രാഷ്ട്രീയവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എനിക്കൊരു വ്യത്യാസവും തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിലെ ഭൂരിപക്ഷം എന്താണോ ഭൂരിപക്ഷത്തിന് അത് അടിച്ചേൽപ്പിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് പറയുന്നതിനല്ല ജനാധിപത്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എന്താണെങ്കിലും അവസാനം ഭൂരിപക്ഷം പറയുന്ന പോലെ നമുക്ക് ചെല്ലേണ്ടി വരും അതോ അങ്ങനെ മാത്രമേ ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ പക്ഷേ എങ്കിൽ പോലും ഒരു ഡിസന്റ് വോയിസ് വരുന്നത് എവിടെ നിന്നാണെങ്കിലും അത് കേൾക്കാനുള്ള ഒരു ക്ഷമ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അതല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് അപ്പുറത്തേക്ക് അതിലൊരു ഗുഡ് കോസ് ഉണ്ടോ ആ പൊളിറ്റിക്സ് അത് സ്റ്റാൻഡിങ് ഫോർ എ ഗുഡ് കോസ് ആണോ എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ് അപ്പോൾ ഈ ഒരു യൂത്തിൻ്റെ എന്താ എന്താണ് യുവതലമുറയുടെ ജനായത്വത്തിലെ ശാക്തീകരണത്തിലുള്ള പങ്ക് എന്നുള്ളതിനെ പറ്റി കൃത്യമായി ഞാനിവിടെ സൂചിപ്പിച്ചു പോയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ കേവല മതമൗലികവാദികളല്ല നമ്മുടെയൊക്കെ അല്ലെങ്കിൽ യൂത്തിൻ്റെ നമ്മുടെയൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയാൻ ഒരു യൂത്ത് പോപ്പുലേഷൻ എൻ്റെ ഫ്രണ്ടിലില്ല നമുക്കത് പറയാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ലൈനിൽ എൻ്റെ പ്രസംഗത്തെ ചുരുക്കിയത്